ഹായ് ഹലോ എല്ലാവർക്കും തത്വ കമ്മ്യൂണിറ്റി എക്സാം കോർണറിലേക്ക് സുസ്വാഗതം. ഇന്നത്തെ നമ്മുടെ 5 ക്വസ്റ്റ്യൻസ് ഞാൻ ആദ്യം ഒന്ന് വായിക്കാം. അർജുന അവാർഡ് ഏർപ്പെടുത്തിയത് ഏത് വർഷം മുതലാണ്? 2, ഇന്ത്യ ഗവൺമെന്റ് ആദ്യമായി ക്ലാസിക്കൽ പദവി നൽകിയ ഭാഷ ഏതാണ്? 3, ഏത് നിയമം അനുസരിച്ചാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത്? 4, ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? 5, സ്വാതന്ത്ര്യകാലത്തെ പ്രശസ്തമായ കേസരി പത്രം ആരുടേതാണ്? ഈ 5 ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളുമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതല്ല ഇത് പ്രയോജനമല്ല എന്ന് തോന്നുന്നവർ സ്കിപ്പ് ചെയ്തേക്കാം. ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രധാനമായിട്ട് ഈ ജോലിക്കിടയിലൊക്കെ കേട്ടിട്ട് അത്രയും സമയം വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സബ് കാറ്റഗറി ആയിട്ട് നിങ്ങൾ വിചാരിച്ചാൽ മതി. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അർജുന അവാർഡ് ഏർപ്പെടുത്തിയത് ഏത് വർഷം മുതലാണ്? 1961 മുതലാണ് അർജുന അവാർഡ് ഏർപ്പെടുത്തിയത്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കായിക താരങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് അർജുന അവാർഡ്. എന്താണ്? കായിക താരങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമാണ് അർജുന അവാർഡ് എന്ന് പറയുന്നത്. 1965 അർജുന അവാർഡ് ആദ്യമായി ഒരു മലയാളിക്ക് ലഭിക്കുന്നത്. സി വി ബാലകൃഷ്ണനാണ് അർജുന അവാർഡിന് അർഹനായ ആദ്യ മലയാളി. അപ്പം 1961 മുതൽ തുടങ്ങി 1965 അർജുന അവാർഡ് ആദ്യമായി ഒരു മലയാളിക്ക് ലഭിക്കുന്നത്. ആദ്യം കിട്ടിയത് ആർക്കാണ്? സി വി ബാലകൃഷ്ണനാണ്. കാറ്റഗറി പർവ്വത ആരോഹണത്തിനാണ് എന്ത് കിട്ടുന്ന അർജുന അവാർഡ് സി വി ബാലകൃഷ്ണന് ലഭിച്ചത്. വോളിബോൾ താരമായിരുന്ന കെ സി ഏലമ്മയാണ് അർജുന അവാർഡ് ലഭിക്കുന്ന ആദ്യ മലയാളി വനിത. 1975 കെ സി ഏലമ്മയ്ക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. അപ്പം കെ സി ഏലമ്മയ്ക്കാണ് ആദ്യമായി ഇന്ത്യക്കാരിയായിട്ടുള്ള അല്ലെങ്കിൽ മലയാളിയായിട്ടുള്ള അർജുന അവാർഡ് ലഭിക്കുന്ന ആദ്യ വനിത എന്ന് പറയുന്നത്. 1975 ഇദ്ദേഹത്തിന് അത് ലഭിച്ചത്. ഇനി പി ടി ഉഷ, ഷൈനി വിൽസൺ എന്നിവർക്ക് അർജുന അവാർഡ് ലഭിച്ചത് 1984. എന്താണ്? പി ടി ഉഷ, ഷൈനി വിൽസൺ എന്നിവർക്ക് അർജുന അവാർഡ് ഏത് വർഷത്തിൽ കിട്ടി? 1984 കിട്ടുന്നത്, 84 കിട്ടുന്നത്. മലയാളി ഹോക്കി താരം പി ആർ ശ്രീജേഷിന് അർജുന അവാർഡ് ലഭിച്ചത് 2015. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കായിക പരിശീലകന് നൽകുന്ന പുരസ്കാരമായ ദ്രോണാചാര്യ അവാർഡ്, എന്താണ് ദ്രോണാചാര്യ അവാർഡ്? എന്തിനാണ് നൽകുന്നത്? കായിക പരിശീലകന് ലഭിക്കുന്ന അവാർഡാണ് ദ്രോണാചാര്യ അവാർഡ്. അത് തുടങ്ങിയത് 1985. അപ്പം ഏറ്റവും മികച്ച കായിക താരങ്ങൾക്ക് അർജുന അവാർഡ്, ഏറ്റവും മികച്ച പരിശീലകന് ദ്രോണാചാര്യ അവാർഡ്. മലയാളിയായ ഒ എം നമ്പ്യാരായിരുന്നു ആദ്യ ദ്രോണാചാര്യ പുരസ്കാര ജേതാവ്. ബോക്സിംഗ് പരിശീലകനായ ബി ഐ ഫെർണാണ്ടസ് ആണ് ഈ പുരസ്കാരത്തിന് അർഹനായ ആദ്യ വിദേശി. അത് 2012 നോക്കി വയ്ക്കുക. ഇന്ത്യൻ കായിക മേഖലയിലെ പരമോന്നത പുരസ്കാരമായ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ആദ്യം നൽകിയത് 1991-92. വിശ്വനാഥൻ ആനന്ദാണ് ആദ്യ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാര ജേതാവ്. അപ്പോൾ പരമോന്നത പുരസ്കാരം ഏതാണ് ഇന്ത്യൻ കായിക മേഖലയിലെ? രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം. ഇത് ആദ്യം ലഭിച്ചത് ആർക്കാണ്? നമ്മുടെ വിശ്വനാഥൻ ആനന്ദിനാണ് ഇത് ആദ്യമായി ലഭിച്ചത്. ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ മലയാളി ആരാണ്? കെ എം ബീനാമോളാണ്. 2002 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം കെ എം ബീനാമോൾക്ക് ലഭിച്ചത്. 1997-98 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ഈ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ക്രിക്കറ്റ് താരം. ഖേൽരത്ന പുരസ്കാരം ലഭിച്ച രണ്ടാമത്തെ ക്രിക്കറ്റ് താരം എം എസ് ധോണി. 2017 രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിന് അർഹരായവരാണ് ദേവേന്ദ്ര ജാജേരിയ, സർദരാ സിംഗ് എന്നിവർ. ഇന്ത്യ ഗവൺമെൻറ് ആദ്യമായി ക്ലാസിക്കൽ പദവി നൽകിയ ഭാഷ ഏതാണ്? ഇന്ത്യ ഗവൺമെൻറ് ആദ്യമായി ക്ലാസിക്കൽ പദവി നൽകിയ ഭാഷ തമിഴാണ്. 2004 തമിഴിന് ക്ലാസിക്കൽ ഭാഷാ പദവി ലഭിച്ചത്. അപ്പോൾ ആദ്യമായി തമിഴിനാണ് കൊടുത്തത്. 2004 അപ്പം ഇത് കൊടുത്തിരിക്കുന്നത്. സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ എന്നിവയ്ക്കാണ് ക്ലാസിക്കൽ പദവി ലഭിച്ച മറ്റു ഭാഷകൾ. സംസ്കൃതം, കന്നഡ, തെലുങ്ക്, മലയാളം, ഒഡിയ.
സംസ്കൃതത്തിന് ക്ലാസിക്കൽ ഭാഷാ പദവി നൽകിയത് 2005 2013 നമ്മുടെ മലയാളത്തിന് ശ്രേഷ്ഠ ഭാഷാ പദവി ലഭിച്ചത്. എന്താണ്, 2013 മലയാളത്തിന് കിട്ടി, 2014 ഒഡിയയ്ക്ക് കിട്ടിയത്. ഇനി ഭരണഘടനാ പ്രകാരം ഇന്ത്യയിൽ 22 ഔദ്യോഗിക ഭാഷകളുണ്ട്. ഭരണഘടനയുടെ 8th ഷെഡ്യൂളിലാണ് 22 ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയെന്ന് പറഞ്ഞിരിക്കുന്നത്. 8th ഷെഡ്യൂളിലാണ് 22 ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുടെ ഔദ്യോഗിക ഭാഷ ഏതാണ്? ഹിന്ദിയാണ്. ഇംഗ്ലീഷ് ഔദ്യോഗിക ഭാഷയായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം നാഗാലാൻഡാണ് അല്ലേ. ബ്രിട്ടീഷ് ഭരണകാലത്ത് വില്യം ബെൻഡിക് പ്രഭുവാണ് പേർഷ്യന് പകരം ഇംഗ്ലീഷിനെ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചത്. മുഗൾ സാമ്രാജ്യകാലത്തെ ഔദ്യോഗിക ഭാഷയായിരുന്നു പേർഷ്യൻ. ഇനി പ്രധാനപ്പെട്ട ഉറുദുവിനെ പറ്റിയിട്ട് 3 കാര്യങ്ങളൂടെ നോക്കുക. ക്യാമ്പ് ഭാഷ എന്നറിയപ്പെടുന്നത് ഉറുദുവാണ്. ഇന്ത്യയുടെ കൊഹിനൂർ എന്നറിയപ്പെടുന്ന ഭാഷയാണ് ഉറുദു. ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക ഭാഷ ഉറുദുവാണ്. ക്യാമ്പ് ഭാഷ, ഇന്ത്യയുടെ കൊഹിനൂർ, ജമ്മു കാശ്മീരിൻ്റെ ഔദ്യോഗിക ഭാഷയും ഉറുദുവാണ്. 3rd ക്വസ്റ്റ്യൻ നോക്കി, ഏത് നിയമം അനുസരിച്ചാണ് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രവിശ്യകളിൽ ദ്വിഭരണം ഏർപ്പെടുത്തിയത്? ഏത് നിയമം അനുസരിച്ചാണ് ദ്വിഭരണം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏർപ്പെടുത്തിയത്? ആൻസർ 1919 നിയമം. അതിനെ അറിയപ്പെടുന്ന പേരാണ് മൊണ്ടേഗു ചെംസ്ഫോർഡ് ഭരണ പരിഷ്കാരങ്ങൾ. മൊണ്ടേഗു ചെംസ്ഫോർഡ് റീഫോംസ് അല്ലേ, റീഫോംസ് എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ഇക്കാലത്ത് ചെംസ്ഫോർഡ് പ്രഭുവായിരുന്നു ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയി. അപ്പം അതിൻ്റെ പ്രത്യേകതകൾ പറയാം. ഇന്ത്യയിൽ പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ ആവിഷ്കരിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തത് 1909 മിൻഡോ മോർലി ഭരണ പരിഷ്കാരമാണ്. എന്നാണ് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ വേണം എന്ന് പറഞ്ഞത് 1909 മിൻഡോ മോർലി ഭരണ പരിഷ്കാരമാണ്. 1905-1910 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ബ്രിട്ടീഷ് വൈസ്രോയിയായിരുന്ന മിൻഡോ പ്രഭുവിൻ്റെ കാലത്താണ് മിൻഡോ മോർലി ഭരണ പരിഷ്കാരം പാസാക്കപ്പെട്ടത്. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ആദ്യമായി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് സാമുദായിക സംവരണം ഏർപ്പെടുത്തിയത്. എന്താണ്, മുസ്ലിംസിന് പ്രത്യേക കാറ്റഗറി അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയിൽ സാമുദായിക സംവരണം എന്നാണ് തിരഞ്ഞെടുപ്പിൽ വേണം എന്നാദ്യമായിട്ട് കൊണ്ടുവന്നത് 1909 മിൻഡോ മോർലി ഭരണ പരിഷ്കാരത്തിലൂടെയാണ്. 1909 നിയമത്തിലൂടെയാണ് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരനെ നിയമിച്ചത്. എന്താണ്, ആദ്യമായി വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ ഒരു ഇന്ത്യക്കാരൻ വേണമെന്ന് തീരുമാനിച്ചത് 1909 ഈ മിൻഡോ മോർലി ഭരണ പരിഷ്കാരത്തിലാണ്. അങ്ങനെ 1909 നിയമപ്രകാരം വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിയമിക്കപ്പെട്ട ആദ്യ ഇന്ത്യക്കാരനാണ് സിൻഹ, സത്യേന്ദ്രനാഥ സിൻഹ അഥവാ SP സിൻഹ എന്ന് ഓർത്തു വയ്ക്കുക. സത്യേന്ദ്രനാഥ സിൻഹയാണ് ആദ്യമായി വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിയമിക്കപ്പെട്ട ഇന്ത്യക്കാരൻ. 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചതാരാണെന്ന് ചോദിക്കുവാണെങ്കിൽ ടേറ്റു ശങ്കരൻ നായർ. 1919 ജാലിയൻവാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് വൈസ്രോയിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ അംഗത്വം രാജിവെച്ചത് ചേറ്റു ശങ്കര നായരാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് 1858 പാസാക്കിയ നിയമമാണ് ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെൻറ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞ് 1858 ഒരു നിയമം പാസാക്കി. അതിനെ എന്തറിയപ്പെടുന്നു? ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെൻറ് എന്ന് അറിയപ്പെടുന്നു. ക്വസ്റ്റ്യൻ, ദേവഭൂമി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡാണ് ആൻസർ. ദേവഭൂമി എന്നറിയപ്പെടുന്നത് ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡിൻ്റെ സമ്പദ് വ്യവസ്ഥയാണ് മണി ഓർഡർ സമ്പദ് വ്യവസ്ഥ എന്നറിയപ്പെടുന്നത്. എന്താണ് ഉത്തരാഖണ്ഡിൻ്റെ സമ്പദ് വ്യവസ്ഥ അറിയപ്പെടുന്ന പേരാണ് മണി ഓർഡർ സമ്പദ് വ്യവസ്ഥ. 2000 നവംബർ 9 എന്നാണ് ഫോം ചെയ്തത്. 2000 നവംബർ 9 ഇന്ത്യയുടെ 27th സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് രൂപം കൊണ്ടത്. 2000 നവംബർ 9 27th ഇന്ത്യൻ സംസ്ഥാനമായ ഉത്തരാഖണ്ഡ് രൂപം കൊണ്ടു. ഉത്തരാഖണ്ഡിൽ 13 ജില്ലകളാണുള്ളത്. ദെറാദൂണാണ് ഉത്തരാഖണ്ഡിൻ്റെ തലസ്ഥാനം. ദെറാദൂണിലാണ് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി, സെൻട്രൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്.
ഇന്ത്യൻ മിലിറ്ററി അക്കാദമിയും സെൻട്രൽ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നിവ സ്ഥിതി ചെയ്യുന്നു. ഉത്തരാഖണ്ഡിലെ മസൂറിയിലാണ് ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ. എന്താണത്? ആ ഐ എ എസ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്ന ഐ എ എസിൻ്റെ സെൻറ്റർ ആണല്ലേ ഉത്തരാഖണ്ഡിലാണത്. മസൂറിയിലെ ലാൽ ബഹദൂർ ശാസ്ത്രി നാഷണൽ അക്കാദമി ഓഫ് അഡ്മിനിസ്ട്രേഷൻ സ്ഥിതി ചെയ്യുന്നത്. ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, നന്ദാദേവി നാഷണൽ പാർക്ക്, രാജാജി നാഷണൽ പാർക്ക് എന്നിവ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. നന്ദാദേവി, ജിം കോർബറ്റ്, രാജാജി എന്നിവ എവിടെയാണ്? ഉത്തരാഖണ്ഡിലാണ്. അൽമോറ, ദെറാദൂൺ, നൈനിറ്റാൽ, മസൂറി തുടങ്ങിയവ ഉത്തരാഖണ്ഡിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളും ബദരീനാഥ്, കേദാർനാഥ്, ഹരിദ്വാർ, ഋഷികേശ് തുടങ്ങിയവ പ്രധാന തീർത്ഥാടന കേന്ദ്രങ്ങളും ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യസമരകാലത്തെ പ്രശസ്തമായ കേസരി പത്രം ആരുടേതാണ്? കേസരി പത്രം ബാലഗംഗാധര തിലകൻ്റെതാണ്. കേസരി പത്രം റിലേറ്റഡ് ഫാക്ട്സ് നോക്കിക്കോളൂ. ബാലഗംഗാധര തിലകൻ മറാത്തി ഭാഷയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന പത്രമാണ് കേസരി. തിലകൻ്റെ നേതൃത്വത്തിൽ മറാത്ത പത്രം പ്രസിദ്ധീകരിച്ചത് ഇംഗ്ലീഷിലാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. ലോകമാന്യ എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര തിലകനാണ്. കേസരി പത്രത്തിൻ്റെ പത്രാധിപരാണ് ബാലഗംഗാധര തിലകനാണ്. 1856 മഹാരാഷ്ട്രയിൽ രത്നഗിരി എന്ന സ്ഥലത്ത് ജനിച്ച ബാലഗംഗാധര തിലകൻ 1920 അന്തരിക്കുന്നത്. കോൺഗ്രസിലെ തീവ്രവാദ വിഭാഗത്തിൻ്റെ നേതാവായിരുന്നു തിലകൻ. തീവ്രവാദം എന്താണ്? എക്സ്ട്രീമിസ്റ്റ് നേതാവായിരുന്നു തിലകൻ. ആർട്ടിക് ഹോം ഓഫ് വേദാസ് എന്നാണ്, ആർട്ടിക് ഹോം ഓഫ് വേദാസ്, ഗീതാരഹസ്യ തുടങ്ങിയവ തിലകൻ്റെ കൃതികളാണ്. ആർട്ടിക് ഓഫ് വേദാസ്, ഗീതാരഹസ്യ തുടങ്ങിയവ തിലകൻ്റെ, ബാലഗംഗാധര തിലകൻ്റെ കൃതികളാണ്. അപ്പൊ ഇന്നത്തെ 5 ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കേൾക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.